നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കേരളത്തിൽ രണ്ട് അലോട്ട്മെൻറ്റുകൾ വീതം പി എൻ സി മാക്കിലും എൽ ബി എസിലും വന്നിട്ടുണ്ട് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് വരാൻ പോവുകയാണ് അത് വളരെ ലാഗ് ആവുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും വെബ്സൈറ്റുകൾ പരിശോധിക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഡേറ്റുകൾ എക്സ്റ്റൻഡ് ആവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും പാരൻസിനും ആശങ്കയുണ്ട് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളും ഇൻഡെക്സ് മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ അകത്ത് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത കുറവുണ്ട് എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളും പാരൻസും പ്രത്യേകം അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരളത്തിനുള്ളിൽ ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത കുറവുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പാരൻസ് അല്ല അങ്ങനെ തോന്നുന്ന വിദ്യാർത്ഥികൾ പാരൻസ് ഇവർ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആയിട്ടുള്ള അന്യ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക പോലെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് അപ്പോൾ അവിടെയുള്ള കോളേജുകളിലെല്ലാം അഡ്മിഷൻസുകളെല്ലാം ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം കോളേജുകൾ സീറ്റ് ഫില്ലാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആയിട്ട് ഇങ്ങനെയാണ് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ തന്നെ സ്റ്റേറ്റ് വൈസ് നടത്തിയിരിക്കുന്ന എൻട്രൻസിൻ്റെ കൗൺസിലിംഗ് ആൻഡ് അലോട്ട്മെൻറ്റ്സുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തമിഴ്നാട് സ്റ്റേറ്റിലെ കോളേജുകളെല്ലാം പെട്ടെന്ന് ഫില്ലാവുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കർണാടകയും ആന്ധ്ര തെലങ്കാന സംസ്ഥാനത്തെ കൗൺസിലിംഗ് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അവിടെ തെലങ്കാനയിൽ പുതുതായിട്ടൊരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ കൗൺസിലിങ്ങിന് ശേഷമുള്ള മിച്ച സീറ്റുകളിലേക്ക് കുട്ടികൾക്ക് നേരിട്ട് അഡ്മിഷൻ ലഭിക്കുന്നു എന്നുള്ളതും അപ്പോൾ ആന്ധ്ര തെലങ്കാന സംസ്ഥാനത്ത് കേരളയുടെ സെയിം മെറിറ്റ് ഫീസിലെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കർണാടകയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റി വിവരങ്ങളും അഡ്മിഷൻ വിവരങ്ങളും മറ്റു ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്